ജീവം വിടരും നിൻമിഴികൾ കാശ്മീരം ഉതിരും നിൻ ചൊടികൾ രാജീവം വിടരും നിൻമിഴികൾ കാശ്മീരം ഉതിരും നിൻ ചൊടികൾ എന്നിൽ പൂക്കുമ്പോൾ ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അരുളും രാജീവം വിടരും നിൻമിഴികൾ കാശ്മീരം മുതിരും നിൻ ചൊടികൾ എന്നിൽ പൂക്കുമ്പോൾ ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അരുളും രാജീവം വിടരും നിൻമിഴികൾ കാശ്മീരം ഉതിരും നിൻ ചൊടികൾ എന്നിൽ പൂക്കും. അച്ഛൻ്റെ മരണം കൂടെ തന്നെ നമ്മളെ തളർത്തുമ്പോൾ അമ്മയും കൂടെ നമ്മളെ വിട്ടു പോകുമ്പോൾ നമുക്കത് താങ്ങാൻ ഒട്ടും പറ്റാത്തൊരു കാര്യം. എല്ലാവരും പറയണത് എന്നെ കാണാൻ ശരിക്കും അച്ഛനെ പോലെയാണ്. ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അതേപോലെ ഇപ്പോ ഞങ്ങൾക്ക് നാല് പേർക്കും ഞങ്ങൾ നാല് പേര് തന്നെയാ. എനിക്കൂടെ സങ്കടം വരുന്നത് പറയുമ്പോ ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ഒന്നും ഒന്നും ഒന്ന് പവേർഡ് ബൈ കിച്ചൺ ട്രഷേഴ്സിന്റെ ഇന്നത്തെ ഒരു അഗ്ര എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒന്നും ഒന്നും മൂന്ന് പോലുള്ള പ്രോഗ്രാം മാതാപിതാക്കളെ പിള്ളേരെ കാണിക്കുന്നുണ്ട്. അവർക്ക് മനസ്സിന് ഭയങ്കര മാനസിക ഉല്ലാസം ലഭിച്ച് അവർ കൂടുതൽ പഠിക്കുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നത്. നല്ലൊരു ഗൈഡ് കൊടുക്കുക. അതുപോലെ തന്നെ എനിക്ക് സങ്കടം ഒരു ഇത് ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെമ്മണ്ണൂർ ജുവലേഴ്സ് വന്നതുകൊണ്ട് എൻ്റെ ഫേസ് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ലഭിച്ചിരിക്കുകയാണ്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത്രയും വെറൈറ്റി ആഭരണങ്ങളാണ് അവർ കൊണ്ടുവരുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ മാല കടക്കുന്നതുകൊണ്ട് ചേച്ചിമാരെ പലപ്പോഴും എൻ്റെ മുഖം പോലും ശ്രദ്ധിക്കുന്നില്ല, കാരണം അതിങ്ങനെ അൺകട്ട് ഡയമണ്ടൊക്കെയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അതൊരു വളരെ വെറൈറ്റിയാണ്. പൈസ കൊടുത്താൽ മാത്രം നമുക്കത് കിട്ടുന്നതായിരിക്കും. ഞാൻ ആദ്യം പാടിയ പാട്ടിലോട്ട് പോട്ടെ. ഈ പാട്ട് പാടാനുള്ള കാരണം, ഈ പാട്ട് പാടുമ്പോൾ ഒട്ടുമിക്ക ഇന്നത്തെ തലമുറയ്ക്കെന്ന് എനിക്കറിയത്തില്ല, ഇന്നത്തെ തലമുറയിലും പക്ഷേ പാട്ട് ഇഷ്ടപ്പെടുന്നവരും സിനിമ ഇഷ്ടപ്പെടുന്നവരും ഈ കലാകാരനെ ഒരിക്കലും മറക്കത്തില്ല. ഈ പാട്ട് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു 70, 80, 90 കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന അവരുടെ ഏറ്റവും നല്ല ടൈമിലുള്ള ആൾക്കാരുടെ മുഖത്തൊരു പ്രത്യേക പുഞ്ചിരി വരും. കാരണം അവർ കണ്ടേക്കുന്ന ഈ നടൻ്റെ രൂപങ്ങളും ഭാവവും നോട്ടവും അഭിനയവും, പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊരു ജയനൊക്കെ ശേഷം ഒരു ഭയങ്കര ഒരു ഹരം തന്നെയായിരുന്നു ഒരു കാലഘട്ടത്തിൻ്റെ സൂപ്പർ സ്റ്റാർ രതീഷ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ വലിയൊരു പ്രണാമം. 158 പരം സിനിമകളാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. തൂവെള്ള നിറോ അല്ലെങ്കിൽ ഇന്നത്തെ പോലെ ജിമ്മോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ടും പക്ഷെ അത്രയ്ക്കും ആരാധനയുള്ള ഒരു സൂപ്പർ സ്റ്റാർ തന്നെയായിരുന്നു രതീഷ് എന്ന് പറഞ്ഞ ഈ മഹാനായ നടൻ. സ്വന്തം അച്ഛൻ്റെ ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടി ഇതാ രണ്ടുപേര് മലയാള സിനിമയിലോട്ട് കടന്നു വരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നും നിലനിർത്താൻ വേണ്ടി ഈ മക്കളുടെ കണ്ണിലോട്ട് നോക്കിയാൽ മതി, അദ്ദേഹത്തിൻ്റെ കണ്ണിലോട്ട് നോക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ആ പെൺകുട്ടിയെ സ്വാഗതം ചെയ്യാം. ഇപ്പോൾ കുഞ്ചകബോവൻ്റെ നായികയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അഭിനയിച്ചു കഴിഞ്ഞു മധുര നാരങ്ങ, അതായത് സുഗീത് ഡയറക്ടർ സുഗീത് സംവിധാനം ചെയ്യുന്ന മധുര നാരങ്ങയിലൂടെ മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ആ കൊച്ചുമിടുക്കിയ കൊച്ചു സുന്ദരീനെ, നക്ഷത്ര കണ്ണുള്ള ആ സുന്ദരീനെ നമുക്ക് സ്വാഗതം ചെയ്യാം. നല്ലൊരു കേഴോടുകൂടി സ്വാഗതം ചെയ്യാം പാർവതി. ആദ്യമായിട്ടാണ് കാണുന്നത് ചേച്ചി, മോളെ ആദ്യമായിട്ടാണോ കാണുന്നത്? മോള് ചേച്ചിനെ ആദ്യമായിട്ടാണോ കാണുന്നത്? ഞാൻ ചേച്ചിനെ ആദ്യമായിട്ടാണ് നേരിൽ കാണുന്നത്, അല്ലെങ്കിൽ ചേച്ചിയുടെ ഷോസ് ഒക്കെ ഒരുപാട് ഞാൻ കാണാറുണ്ട്. രതീഷ് അദ്ദേഹത്തിന്റെ മകളാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ആ കണ്ണിലൂടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. താങ്ക് യു. ചിലവർ പറയണു അച്ഛന്റെ ചായയേക്കാളും കൂടുതൽ അമ്മയുടെ ചായ ആണ്. അതെ, ഡയാന. അതെ, അമ്മയുടെ പേര് ഡയാന. ശരിക്കും അങ്ങനെയാണ്. അച്ഛനും അമ്മയ്ക്ക് പൂച്ചക്കണ്ണായിരുന്നോ? അല്ല, അമ്മയ്ക്ക് ബ്രൗൺ കളർ ഷെയ്ഡ് ആയിരുന്നു, അച്ഛനും പൂച്ചക്കണ്ണും അങ്ങനെയായിരുന്നു. പക്ഷെ എന്നെ കാണും കുറച്ചുകൂടെ അമ്മയുടെ ഒരു ചായയാണ് എനിക്ക്. അതെ. അപ്പൊ ഇനി മധുര നാരങ്ങ എന്ന് പറയുന്ന സിനിമ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിലെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് മോളെ ചോദിച്ചറിയാനുണ്ട്. അത് മാത്രമല്ല, തുറക്കാൻ റെഡിയാണോ? റെഡി ഫോർ മനസ്സ് തുറക്കൽ. മനസ്സ് തുറക്കൽ സെഗ്മെന്റിലൂടെ നമ്മൾ പോകുന്നതിന് മുൻപായിട്ട് ഈ കുട്ടിയുടെ ബ്രദർ, അത് ഭയങ്കര സന്തോഷകരമായ കാര്യമാണ്. അതായത് ചേച്ചിയും അല്ല അനിയനും അനിയത്തിയും ചേട്ടനും അല്ലേ? അല്ല, എന്റെ അനിയനാണ്. അനിയനാണ്? അതെ.
ഞാനാണ് ഏറ്റവും മൂത്ത ആള്. നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവും കേട്ടോ അനീനാണോ ചേട്ടനാണോ എന്ന്. ആദ്യമായിട്ടാണോ ശരിക്കും മോൾ ഇങ്ങനെ ഒരു പരിപാടിയിലൊക്കെ വരുന്നത്? ഇന്റർവ്യൂ ഒക്കെ നടത്തുന്നത് ആദ്യമായിട്ടാണോ? അതെ, ഞാൻ. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു പക്ഷേ ആദ്യമായിട്ട് വരുന്ന ഒരു ഷോ ആയിരിക്കും നമ്മുടെ ഷോ, അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ ഈ കുട്ടിയുടെ കുഞ്ഞനീനെ നമുക്ക് കാണണം, ഇത്തിരി പോകുന്ന കുഞ്ഞനീനെ കാണണോ നിങ്ങക്ക്? പാർവതിയുടെ ഇത്തിരി കുടുക്കാച്ചി വാവ ഞാൻ വിളിക്കാൻ പോവാണ്. പാർവതി ഇത്രേ ഉള്ളു, ഇപ്പൊ പാർവതിയുടെ കുഞ്ഞനീനെ എത്രയുണ്ടാവും? ഇത്ര ഉണ്ടാവും. നമുക്ക് സ്വാഗതം ചെയ്യാം പാർവതിയുടെ അനിയനും ആക്ടർ രതീഷിന്റെ മകനുമായ പത്മരാജൻ. അയ്യോ, ഇതായിരുന്ന കുഞ്ഞനിയൻ. എനിക്ക് ഇദ്ദേഹത്തെ ഞാൻ ഇതിനു മുമ്പ് വേറൊരു ഫംഗ്ഷനകത്ത് ചന്ദ മമ്മൂക്ക ഉണ്ടായിരുന്നു. അപ്പൊ മമ്മൂക്ക ഇദ്ദേഹത്തെ പറ്റി, മമ്മൂക്കയ്ക്ക് അങ്ങനെ ഒന്നും എല്ലാരെയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇദ്ദേഹത്തെ ഭയങ്കര പത്മരാജനെ പത്മൂന്ന് വിളിക്കും. എന്ത് വിളിക്കണം? രാജേട്ടാന്ന് വിളിച്ചാല പപ്പൻ ആണ് എല്ലാരും വിളിക്കുന്നത്. ഈ മുടി എന്ത് ഇങ്ങനെ മഞ്ഞ കളറാക്കിയതാണോ? അല്ല ചേച്ചി, അത് ലൈറ്റ് ഡേ ആയിരുന്നു. എന്നോട് ആദ്യം ഇവര് രണ്ടുപേരും എന്താ പറഞ്ഞത് പറയട്ടെ. നമ്മൾ അവിടെ പുറത്ത് വെച്ച് കണ്ടു, ചേച്ചി ഞങ്ങൾ സറണ്ടർ ആയിരിക്കും. അപ്പൊ ഞാൻ ചിന്ത അങ്ങനെയൊക്കെ പറയണേ. അല്ല, ഞാൻ ശരിക്കും ഇൻട്രൊഡക്ഷനിൽ വരുമ്പോ ഇങ്ങനെ ആക്കിട്ട് ഞാൻ ഇവിടുന്ന് വിടത്തുള്ളൂ. ചേച്ചി ഞങ്ങൾ രണ്ടുപേരും പാട്ട് പാടത്തില്ല. അപ്പൊ അങ്ങനെ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ കേട്ടു. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് പറയാൻ. ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന്, ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എന്നെ കണ്ട് എല്ലാം അങ്ങ് തുറന്ന് പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് ഹാപ്പി ആയിട്ട് പോവാം കേട്ടോ. ഓക്കെ, എന്തായാലും ഇതൊരു അത്ഭുതം തന്നെയാണ്, കാരണം ചേച്ചിയും അനിയനും കൂടെ, ചേച്ചി അനിയനും കൂടെ ഇതേ ഒരേ സമയത്ത്. അപ്പോ അച്ഛാദിനിലൂടെയും മധുര നാരങ്ങയിലൂടെയാണ് ഇവിടെ രണ്ടുപേരും മലയാള സിനിമയിലോട്ട് കാലെടുത്ത് വെച്ചിരിക്കുന്നത്. അത് വലതു കാലാണോ ഇടത് കാലാണോ? രണ്ടും. രണ്ടു കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. അവർ പുറകോട്ടില്ല, കാരണം പുറകോട്ട് പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതെ, എനിക്ക് ഇദ്ദേഹത്തെ കാണുമ്പോ എത്രയാ പഠിക്കുന്നത്? 10 ലോ? 10 ഇനിയും പോകണേ ഉള്ളൂ, എക്സാം എഴുതിട്ടേ ഉള്ളൂ. ഞങ്ങൾ പഠിച്ചതും വളർന്നതും എല്ലാം തമിഴ്നാട്ടിലാണ്, കോയമ്പത്തൂർ. ഞങ്ങള് പെട്ടെന്ന് ഇതുവരെ പറഞ്ഞപ്പം ഞങ്ങള് പഠിച്ചത്, അപ്പൊ എനിക്ക് മനസ്സിലായി. അതിപ്പോ ഇച്ചിരി മാറിയിട്ടുണ്ട് ചേച്ചി, ഇതിനു മുമ്പ് ഭയങ്കര ബോറ്. അതാണ് ആ ചേച്ചി വിളിയില് ചില തമിഴ് ആൾക്കാര് ചേച്ചി വേണ എന്താ ചേച്ചി വേണ എന്നൊക്കെ ചോദിക്കുന്ന, ഇപ്പോഴാണ് ആ ചേച്ചി വിളിയിൽ ഇങ്ങനെ ഒരു. അപ്പൊ ആക്ടിംഗിലെങ്കിലും എനിക്ക് വേറെ ഒരു പ്രൊഫഷൻ. എനിക്കുള്ള പേടിയാണ്, പിന്നെ എന്നെ പഠിക്കുന്ന കാര്യം എന്താ? ഇല്ല ചേച്ചി, ഒരു മര്യാദ. അജിത്ത് ரொம்ப பிடிக்கும். നമ്മളാദ്യം കമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് സ്കൂളിംഗ് ഒക്കെ ചെയ്തത്. അവിടുന്ന് പിന്നെ ഹയർ എഡ്യൂക്കേഷന് പോണെങ്കിൽ കോയമ്പത്തൂർ ആണ് ബെറ്റർ പ്ലേസ്. അങ്ങനെയാണ് നമ്മൾ കോയമ്പത്തൂർ. ഞാൻ എം ബി എ കഴിഞ്ഞതാണ്. ഞാൻ ബി ബി മോഡ് നിർത്തിയത്. സിനിമയാണ് ഇവരുടെ ലക്ഷ്യം, കാരണം എന്ത് തോന്നി സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഇനി മുന്നോട്ട് നമുക്ക് തീർച്ചയായിട്ടും അങ്ങ് ഒരു പ്രതീക്ഷ തോന്നുന്നുണ്ട്. നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഫയർമാൻ ഇത് ആദ്യത്തെ സിനിമ അല്ല കേട്ടോ. ഫയർമാനില് ഒരു സിനിമയിൽ അഭിനയിച്ചു, രണ്ടാമത്തെ സിനിമയാണ് അച്ഛാദിൻ. ഹോപ്പ് ഉണ്ട്. ഞങ്ങളുടെ അച്ഛനെ മലയാള ഓഡിയൻസ് എല്ലാവരും എങ്ങനെ സപ്പോർട്ട് ചെയ്ത്, എത്രയ്ക്ക് മാത്രം ഇഷ്ടമുണ്ടായിരുന്നു, അതേപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാരും പറയണത് എന്നെ കാണാൻ ശരിക്കും അച്ഛനെ പോലെയാണ് പറയണത്. കൊറേ ആൾക്കാർ പറഞ്ഞു പറയുന്നല്ല, കറക്റ്റ് ആണ്. ഞങ്ങൾക്ക് തന്നെ, ഞാൻ കണ്ടിട്ട് നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ സിനിമ കണ്ടിട്ട്, പക്ഷെ നമുക്ക് അങ്ങനെ തോന്നുന്നു. കൂടെ വർക്ക് ചെയ്ത, അത് അച്ഛന്റെ കൂടെ വർക്ക് ചെയ്ത മമ്മൂക്ക തുടങ്ങിയ ആക്ടേഴ്സ്, അവരുടെ എന്തായിരിക്കും ചിലപ്പോ മുഖത്തോട് നോക്കുമ്പോ അവരെന്താ പറയാറുള്ളത്? മമ്മൂക്ക എന്റെ അടുത്ത് അത് പറഞ്ഞിട്ടില്ല. മമ്മൂക്ക ഇവൻ അച്ഛനല്ല, ഇവൻ രതീഷ് അല്ലെന്നോ പറഞ്ഞിട്ടുള്ളത്. അതെ, ബാക്കി എല്ലാരും പറഞ്ഞിട്ടുള്ളത് ഇത് അച്ഛൻ തന്നെയാണ്. പക്ഷെ മമ്മൂക്ക പറയണത് ഇവൻ രതീഷിനെ പോലെ ഒന്നും അല്ലടാ, ഇവൻ വേറെ ആണോ പറയണത്, എനിക്കറിയത്തില്ല. ചെറിയൊരു കുട്ടി ഗെയിമിലോട്ട് പോവാ, കാരണം ഇവര് തമിഴ്നാട്ടിലാണ്, കോയമ്പത്തൂരാണ് പഠിച്ചു വളർന്നെങ്കിൽ ഇവർക്ക് മലയാളം അറിയത്തില്ല എന്നൊക്കെ പറയുന്നെങ്കിൽ നമുക്ക്, പക്ഷെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇവർക്കൊന്ന് മലയാളം ഒരു കൊച്ചു ഗെയിം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ബോർഡിങ് വരട്ടെ. ബോർഡ് ബോർഡ് എന്തിനായിരിക്കും ബോർഡ് ഇവിടെ വെച്ചിരിക്കുന്നത്? പടം വരയ്ക്കാൻ അറിയാവോ? പടം കുറച്ച് ചിത്രകലയിലൊക്കെ ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഈ ബോർഡൊക്കെ കണ്ട് അലർജി ആയിട്ടാണ് ഞാൻ പഠിത്തം നിർത്തിയത്.
എനിക്കില്ല ചേച്ചി, എനിക്ക് പടം വരക്കാനൊന്നും അറിയത്തില്ല, എനിക്ക് മലയാളം പറയാനും അറിയത്തില്ല, എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല ചേച്ചി, ഞാൻ സറണ്ടർ ആയിരിക്കുന്നു. ഒന്നും അറിയത്തില്ലാത്തവർക്ക് വരാൻ പറ്റിയ ഏറ്റവും പറ്റിയ സ്ഥലമാണ് ഒന്നും ഒന്നും മൂന്ന്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരിക്കുക, ഒരു പേടിയുടെ ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് മലയാളം ഇത്രയും സംസാരിക്കുന്നുണ്ട്, ഇനി നിങ്ങൾ മലയാളം എത്രത്തോളം എഴുതാൻ പറ്റും എന്നുള്ള ഒരു കുട്ടി ഗെയിമിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉള്ളതും എല്ലാവർക്കും വേണ്ടതും എല്ലാവർക്കും അത്യാവശ്യമായ ഒരു പദം ഞാൻ പറയാൻ പോവുകയാണ്. അത് പെട്ടെന്ന് ആരാന്ന് വെച്ച് എഴുതിക്കും. മോൻ തന്നെ, എനിക്ക് ഒന്നും അറിയത്തില്ല ചേച്ചി. ആ കുട്ടി എഴുതിക്കോളും. എല്ലാവർക്കും വേണ്ടതും എല്ലാവരും ഉപയോഗിക്കേണ്ടതും എല്ലാവരുടെയും വീട്ടിലുള്ളതുമായ ഒരു കാര്യം, എളുപ്പമുള്ള ഒരു പദമാണ് ആ ശൗചാലയം. മലയാളം പറയാൻ പോലും സാരല്ല, ട്രൈ ചെയ്ത് നോക്കുന്നിട്ട് ഏറ്റവും കൂടുതൽ കറക്റ്റ് ആയിട്ട് ആരാണോ എഴുതുന്നത് എഴുതിക്കോ. എനിക്ക് ശരിക്കും വേർഡ്സ് പോലും അറിയത്തില്ല. ശൗചാലയം ഇഷ്ടമുള്ള എന്തും എഴുതാം, അത് ഒരു പ്രശ്നം. ഇവിടെ നാണക്കേടിന്റെ കാര്യമില്ല, കാരണം ഇവര് അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ള ഒരാൾ MBA കഴിഞ്ഞാണ്, ഒരാള് BBMO അത് സാരമില്ല. ഒന്നും ഞാൻ പറഞ്ഞില്ല, പറഞ്ഞു കൊടുക്കണ്ട. ആ ശരിയാണ്, പോരട്ടെ. ആ പോരട്ടെ, എനിക്ക് ശരിക്കും തമിഴാണ് എഴുതാൻ വരുന്നത്. തമിഴ് ആക്കണ്ട, ഇത്രയും പോരെ. അതെന്താന്ന് അത് കണ്ടാ മതിയോ, മനസ്സിലാവോ ശൗചാലയം? ചേച്ചി ശരിക്കും ഹെൽപ്പ് ചെയ്യാലോ. എന്താണ് അവനോട് മനസ്സിൽ തോന്നുന്ന എഴുതിക്കോ, ഇവിടെ ആരും ഒന്നും പറയില്ല. പറ്റുന്ന രീതിയിൽ എഴുതിക്കോ. ഡ്രോ ചെയ്യാനെ കറക്റ്റ് കറക്റ്റ് ആണല്ലോ. കറക്റ്റ് ആണോ? കറക്റ്റ്. അടുത്ത അടുത്ത ശോചാലയം. നല്ല ഷോ ആയിരുന്നു. ഇനി ശരി, പറ്റണില്ല, തീരെ പറ്റുന്നില്ല. ഒരു കാര്യം, അമ്മ എളുപ്പം, എല്ലാവർക്കും ഒരു രണ്ടക്ഷരമേ ഉള്ളു, അമ്മയ്ക്ക് രണ്ടക്ഷരമേ ഉള്ളു, അത് എഴുതാൻ പറ്റും. കാരണം അച്ഛൻ എഴുതാ പോലും ബുദ്ധിമുട്ടാ, പക്ഷെ അമ്മ ബുദ്ധിമുട്ട്. ആ പറ്റൂല, ആ ഇതല്ല. ഓ, എന്ത് കറക്റ്റ് ആയിട്ട് എഴുതിയേക്കുന്നത്. ഇപ്പൊ എങ്ങനെ എഴുതിയാലും നമുക്ക് മനസ്സിലാൻ പോണില്ല. അല്ല, ഇത് ചോണായി പോയി. പൂജ്യം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ലയം വന്നു എന്ന് മനസ്സിലായി. ഓക്കെ, ഏകദേശം കറക്റ്റ് ആണ്. പക്ഷെ ചാ കറക്റ്റ് അല്ലല്ലോ. ചാ അതിൽ ഏതോ ഒരു ഗ്രാമർ മിസ്റ്റേക്ക്. ചാ ലാ വന്നില്ലല്ലോ കറക്റ്റ് ആയിട്ടല്ല. ചാ ലയം അല്ല അല്ല. ഓക്കെ ഓക്കെ, ശരി ശരി. ഇനി അങ്ങോട്ട് തിരിച്ചു വരൂ. ഞാൻ പറയണ ഒരു വാക്ക് എഴുതുക. ചക്ഷു ശ്രവണ ഗളസ്തമാം ദർദുരം. ചേച്ചിക്കും അനിയനും ചായയാണ് പ്രശ്നം. ചായ തുടങ്ങാൻ അവർക്ക് പറ്റുകേ ഇല്ല. ചക്ഷു ശ്രവണോ നോക്ക്, വേറെ വാക്കായി പോവും. ചക്ഷു ചാതനെ തുടങ്ങിക്കോളൂ. എനിക്കും ചാ അറിയില്ല. എന്റെ ചക്കര എന്നൊക്കെ ഒരു മലയാളത്തിൽ ആർക്കെങ്കിലും മെസ്സേജ് അയക്കണമെങ്കിലോ. അപ്പൊ ചായ അറിയണ്ടേ? മലയാളത്തിൽ എഴുതുമ്പോ ഒരു പ്രത്യേക സുഖം തന്നെയല്ലേ. ആ കറക്റ്റ്. ആ ചാ ചക്ഷു ചക്ഷു. ആ കറക്റ്റ്. ശ്രവണം ശ്ര. എന്ത് കറക്റ്റ് ആയിട്ട് എഴുതുന്ന ചക്ഷുശ്ര. വാ വാങ്ങി വാങ്ങി എഴുതി കാണിക്കാവുന്ന. അയ്യോ ഇതല്ലേ വാ. അപ്പൊ വകവൂന്നായിരുന്നു എഴുതിയത്. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. ഇനി ഈ കുട്ടിക്ക് തമിഴ് അറിയാൻ പറ്റും. ദൃഷ്ടി തുമ്നൻ തമിഴിൽ ഒന്ന് എഴുതിക്കേ. എന്ത് ദൃഷ്ടി തുമ്നൻ? ശരി പോട്ടെ, ഇവർക്ക് സാരമില്ല. മലയാളം തീരെ അറിയത്തില്ലാത്തവരെ കൂടെ നമ്മൾ എഴുതിപ്പിക്കാൻ ശ്രമിച്ചു, പറ്റുമോ നോക്കിയതാണ്, പറ്റത്തില്ല. പക്ഷേ മലയാളത്തിൽ, നമ്മുടെ കേരളത്തിൽ ജന്മമെടുത്ത് നമ്മുടെ നാട്ടിൻപുറത്തെ സ്കൂളിൽ പഠിച്ച് വളർന്ന് മലയാളം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ഞാൻ വിളിച്ചിട്ട് ഇത് എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര നാണക്കേടായിരിക്കും. പക്ഷെ മഹാപണ്ഡിതന്മാരെന്ന് നടിക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാർ എൻ്റെ ഇടത് ഭാഗത്തിരിപ്പുണ്ട്. അപ്പൊ അവരൊരാളെ എനിക്ക് ഇതിൻ്റെ ഒരു വാക്ക് എഴുതാൻ വേണ്ടി വിളിക്കണം. ചുമന്ന ഷട്ട് വാ. ചെറിയൊരു വാക്കാണ്, ശാർദൂല വിക്രീഡിതം. ഈ കുട്ടികൾക്ക് മാതൃ കാണിച്ചു കൊടുക്കണം കേട്ടോ. എന്റെ പൊന്നെ, എന്ത് കറക്റ്റ് ആയിട്ട് എഴുതിയേക്കുന്നെ. തെറ്റി ശ്രാന്നാക്കി, പിന്നെ ധൂല വൃഗീടതം വൃഗീടതമാക്കി,
അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ നമിക്കുന്നു കേട്ടോ, നിങ്ങളെ ഞാൻ സ്തുതിക്കുന്നു. നിങ്ങൾ ഇത്രയും കൊല്ലം ഇവിടെ ഇല്ലാഞ്ഞിട്ട് പോലും മലയാളം സംസാരിക്കുന്നില്ലേ, പോയി അത് തന്നെ ചെയ്തു. രതീഷ് സാറിന്റെ തന്നെ, രതീഷ് ചേട്ടന്റെ ഒരു എവർഗ്രീൻ സൂപ്പർ ഹിറ്റ് പാട്ടിന്റെ ഒരു രണ്ടുപേര് പാട്ടിട്ട് ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്ന അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. കാറ്റ് താരാട്ടും പഴമുതിർച്ചോലയിൽ പാൽനുരയും കുഞ്ഞലകൾ രാരീരം രാരു ഈയോളം ലയമീളം തരരാരാ തരരാരാ. കാറ്റ് താരാട്ടും പഴമുതിർച്ചോലയിൽ പാൽനുരയും കുഞ്ഞലകൾ രാരീരം രാരു. ചെമ്മണൂർ ഇന്റർനാഷണൽ ജൂവലേഴ്സ് ഒന്ന് വന്ന് പവേർഡ് ബൈ കിച്ചൺ ട്രഷേഴ്സിന്റെ നമ്മുടെ രതീഷ് ഏട്ടന്റെ മക്കൾ, പൊന്നോമന മക്കൾ, നിങ്ങൾ രണ്ടുപേരല്ല നാല് പേരുണ്ട്. ബാക്കി രണ്ടുപേരും കൂടെ ഇനി അടുത്ത വർഷം ഒരേ സമയത്ത് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണോ? അപ്പൊ ഒരാളും കൂടെ അഭിനയിക്കാൻ റെഡി ആയിട്ട് അനിയനാണ്. അപ്പൊ അവൻ ഇപ്പൊ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാംഗ്ലൂരിൽ. ഇനിയിപ്പോ അവൻ ഫർദർ ആയിട്ട് ഹയർ സ്റ്റഡീസ് ചെയ്യുന്നു, സിനിമാറ്റോഗ്രാഫി ആൻഡ് ഫിലിം എഡിറ്റിംഗ് പഠിച്ചിട്ട് പിന്നെ ഇനി ഒരു 2 ഇയേഴ്സ് കഴിഞ്ഞു. ആളെ ഇങ്ങനെ ഇതേപോലെയാണോ, ഹൈറ്റ് ഉണ്ടോ, വെയിറ്റ് ഉണ്ടോ? ഇല്ല, ഇത്രയ്ക്ക് ഭീകരനെ പോലെ ഇരിക്കില്ല. ഏറ്റവും മൂത്ത പാർവതിയാണോ? ഞാനാണ് ഏറ്റവും മൂത്തത്. ഓ, ഏറ്റവും ചേച്ചിയാണ്. ഞാൻ അനിയത്തി, അനിയൻ. അനിയനെ കുറിച്ച് എടുക്കുക. അനിയത്തി ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യാണ്, KPMG എന്ന് പറയുന്ന ഒരു ഓഡിറ്റ് ഫേമില്. ഇല്ല, അങ്ങനെയല്ല, അവർക്ക് വന്നിട്ട് ഷുവർ ആണ് അവർക്ക് മൂവിയിലേക്ക് വരണ്ടെന്നുള്ളത്. പിന്നെ ആൾക്ക് കോസ്റ്റ്യൂം ഒക്കെ ഡിസൈൻ ചെയ്യാൻ ഇഷ്ടമാണ്, അപ്പൊ ഇതൊക്കെ ഡിസൈൻ ചെയ്തൊക്കെ തന്നത് ആളാണ്. പാർവതിക്ക് മധുര നാരങ്ങയെ പറ്റി എന്തോന്ന്? കാരണം എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട നായകൻ കുഞ്ചാക്കോ ബോബൻ അല്ലേ? ഫസ്റ്റ് മൂവിയിലെ പാർവതിയുടെ എന്തായിരുന്നു പാർവതിയുടെ മനസ്സിൽ എന്ന് ഓർത്തിരിക്കുന്ന ഒരു ഡയലോഗ്? അതെനിക്ക് പുറത്ത് പറയാൻ അഭിനയിച്ച് ഞങ്ങൾക്ക് കാണണം. ഓക്കെ, ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീനുണ്ട്. ആക്ഷൻ! ആലോചിച്ചു. ശരി, എന്നാ അനിയനോട് ദേഷ്യം പെടുന്ന എങ്ങനെയാന്ന്? അത് ഭയങ്കര വയലന്റ് ആയിരിക്കും, ക്രൂരമായിരിക്കും. അത്രയ്ക്ക് വേണോ? ശരി, അനീനെ വീട്ടിൽ ഞാൻ എടുക്കുന്നത് ഞങ്ങൾക്കൊന്നും അറിയണമല്ലോ. എങ്ങനെയാ, നല്ലൊരു ചേച്ചിയാണോ ഞങ്ങൾക്ക് അറിയണമല്ലോ. ആ നാലുപേരും കൂടെ എന്നാ കാണിക്കുന്നത് ഞങ്ങൾക്കൊന്നും അറിയണമല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ ദേഷ്യപ്പെടുന്നു. ശരിയായിട്ട് ഇപ്പൊ കറക്റ്റ് രാവിലെ എണീറ്റില്ല, എണീറ്റ് ഷൂട്ടിങ്ങിന് പോകേണ്ടടുത്ത് എണീറ്റില്ല, കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്നു. ഒരു ചേച്ചി എന്ന നിലയ്ക്ക് എന്ത് ചെയ്തു പോയിട്ട്? ദേഷ്യം പിടിക്കുന്നല്ലേ, കടന്നുറങ്ങിക്കോ. ഞാൻ മൈക്ക് മാറ്റി വെച്ചോട്ടെ, കടന്നിങ്ങനെ ഉറങ്ങിക്കോ. പത്മരാജ്, എന്ത്രി കണ്ടിട്ടില്ലടോ, അപ്പൊ ഏതാ സിനിമ? അച്ചാദിനിലെ ഒരു നല്ല ഡയലോഗ് ഒന്ന് കേക്കട്ടെ. അച്ചാദിനിലെ ഡയലോഗാണോ? അച്ചാദിനിലെ തന്നെ ഡയലോഗാണോ? ഇത് തന്നെയായിരുന്നു എന്റെ പ്രശ്നം. പറ പറ. പക്ഷെ അച്ചാദിനിലെ ഡയലോഗ്സ് ഒക്കെ പറയാൻ പറ്റത്തില്ല. എന്താ ചേച്ചി, എന്തെങ്കിലും പറയാം. ഫയർമാനിലെ പറയാം, അച്ചാദിനിലെ പറയാം, ഏത് വേണേലും. ഫയർമാനിലെ വേണമെങ്കിലും പറയാം. ശരി ശരി, ഫയർമാൻ കേട്ടോ. ഓക്കെ, 50 ക്യൂബിക് വോളിയം ഉള്ള ടാങ്കർ ആണ് പറഞ്ഞിരിക്കുന്നത്. മറിഞ്ഞിട്ട് 5 മണിക്കൂറായി. അത് കഴിഞ്ഞിട്ടുള്ള ഇത് എനിക്ക് ആ ഡയലോഗ്സ് മറന്നുപോയി. ഒരു ഗൈഡ് കൊടുത്തപ്പോ എത്ര നിഷ്കളങ്കമായിട്ടാണ് സംസാരിക്കുന്നത്. ഈ വിഷമമുള്ളൊരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. എന്നാലും നിങ്ങളത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അച്ഛൻ മരിച്ചത് 2002. അച്ഛൻ മരിച്ചത് അസുഖം, ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു, പെട്ടെന്നുള്ള മരണമായിരുന്നു. നിങ്ങളും പ്രതീക്ഷിച്ചില്ല. ഹാർട്ട് അറ്റാക്ക് എന്റെ പപ്പായി അങ്ങനെ മരിച്ചു. അതുകൊണ്ട് നമ്മളൊരു ഒരു ഒരാഴ്ച ഒരു മാസം കടക്കുമ്പോൾ പോലും നമ്മൾ മനസ്സുകൊണ്ട് അച്ഛൻ എന്തോ വരാൻ പോകുന്നു, ഇത് നമ്മളും അതുപോലും വിചാരിക്കാൻ പറ്റുന്ന ഒരു സമയത്ത് പെട്ടെന്ന് വരുന്ന ഒരു സുഖേടാണ്. നമുക്ക് അത് അംഗീകരിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം ആയാലും പോലും, കാരണം അത്രയും ആരോഗ്യത്തോടുകൂടി നമ്മൾ കണ്ടിട്ടുള്ളൂ, രോഗാവസ്ഥ നമ്മൾ കണ്ടിട്ടില്ല. അതിന്റെ ഒരു വിഷമമുണ്ട്.
പിന്നെ ഞങ്ങൾ ചെറുതൊട്ടെ ഞങ്ങൾ വളർന്നിട്ടുള്ള രീതിയും ഇതുപോലെയാണിത്. ചേച്ചി ആണെങ്കിലും ചേച്ചി അല്ലെങ്കിൽ എന്നെ വന്നിട്ട് ചേട്ടൻ അങ്ങനെയൊന്നും അല്ല, തമ്മിൽ തമ്മിൽ പേരും എല്ലാം വിളിച്ച്. സോ ഞങ്ങൾ അമ്മ ചെറിയ വയസ്സൊട്ടെ ഞങ്ങൾക്ക് ആ ഒരു ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. ലൈക്ക് നിനിക്കറിയാൻ എനിക്ക് എന്താ വേണ്ടതെന്നുള്ളത്, നിനക്കറിയാൻ എൻ്റെ ഫ്യൂച്ചർ എന്താണ്, സോ അത് അത് പേഴ്സ്യൂ ചെയ്ത് നീ പോയിക്കോ എന്നുള്ളതാണ് ചെറിയ വയസ്സ് തൊട്ടേ ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾ നാലു പേരും ആ ഒരു ഇതിൽ തന്നെയാണ്. ടോപ്പിക്ക് ഞാൻ എടുത്തിടാൻ പറ്റാത്ത, പക്ഷേ ചേച്ചി വേണം, ഇനി മൂന്ന് പേരെ നല്ല അവർക്ക് നല്ല ഒരു അമ്മയുടെ രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്ത്. ഒരു അമ്മയാവാൻ പറ്റില്ല, പക്ഷെ എന്നാലും ചേച്ചിമാർക്ക് പറ്റും. അനിയന്മാരെ എനിക്കൂടെ സങ്കടം വരുന്നത് പറയുമ്പോൾ ഇനി എന്താ പറയാ, പാർവതി വേണം. ശരിക്കും ഒരു എന്താ ചേച്ചിയുടെ ഭാഗത്ത് നിങ്ങൾക്ക് എന്താ ചേച്ചിയെ പറ്റി തോന്നുന്നത്? കാണുമ്പോ ചെറിയൊരു കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്. പക്ഷെ ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, അതേപോലെ ഇപ്പോ എനിക്ക് എവിടെയെങ്കിലും പോണെങ്കിലോ എന്തെങ്കിലും ഒപ്പീനിയൻ എടുക്കണ എന്തെങ്കിലും ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ മൂന്നുപേരും ചോദിക്കുന്നത് ചേച്ചിയുടെ, ഞങ്ങളുടെ ഓൺ ഡിസിഷൻ കാണും, എന്നാലും ചേച്ചിയുടെ ചോദിക്കും. ബിക്കോസ് ഞങ്ങൾക്ക് ഇപ്പൊ ചേച്ചിയാണ് അനുസരണക്കേടുണ്ടോ ഇവർക്ക് ആർക്കെങ്കിലും പറയുന്നതിലത്തെ? ഞാൻ ചേച്ചി പറയണ ചിലപ്പോ സഹി കേട്ടോ, ഇവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരിക്കലും അങ്ങനെ ഞാൻ എല്ലാം പറയുന്നത് ചെയ്യണമെന്നൊന്നും ഇല്ല. അവര് ചെയ്യുന്ന കാര്യം എന്താന്ന് അവർക്ക് അറിയാം, പിന്നെ വന്നൊരു ഒപ്പീനിയൻ എന്നോടത്ത് ചോദിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതിൽ ഞാൻ എന്തെങ്കിലും മാറ്റം പറയുന്നുണ്ടെങ്കിൽ അവരത് അക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ നാല് പേരുമാണ് നിങ്ങളുടെ വേദനകൾ കൂടുതൽ ഷെയർ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് നിങ്ങളുടെ അച്ഛനും അമ്മയും അല്ലാണ്ട് ഫാമിലിയിൽ ചില റിലേറ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഫീൽഡിലുള്ള ആൾക്കാരാവാം, നിങ്ങൾക്ക് ആരാണ് ഇപ്പോ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിങ്ങൾ കാണുന്ന ആരെയാണ്? അത് ഡെഫിനറ്റ്ലി സുരേഷ് കുമാർ അങ്കിൾ മേനക്കാ ആൻറ്റി, പിന്നെ സുരേഷ് ഗോപി അങ്കിൾ രാധിക ആൻറ്റി. ഇപ്പൊ തന്നെ ഒരു മൂവി സെലക്ട് ചെയ്യണമെങ്കിൽ പോലും ഞാൻ പോയിട്ട് അമ്മയുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ മേനക്കാൻറ്റിയുടെ അടുത്ത് ചോദിക്കുന്നത്, ആൻറ്റിക്ക് എന്ത് തോന്നുന്നു, എനിക്കിത് ചെയ്യാമോ, അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ കരിയറിനെ ബാധിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആൻറ്റി അത്ര ഫ്രാങ്ക് ആയിട്ട് എനിക്ക് പറഞ്ഞു തരും അതിൻ്റെ പ്ലസ് പോയിന്റ്സ് നെഗറ്റീവ് പോയിന്റ്സ് ഒക്കെ. പണ്ട് തൊട്ടേ ഉള്ള ഒരു ഇതാണ്, ഫാമിലി പോലെയാണ് പണ്ട് തൊട്ടേ. സുരേഷ് ഗോപിയും സുരേഷ് കുമാർ അങ്കിൾ, പ്രൊഡ്യൂസർ സുരേഷ് കുമാർ അങ്കിൾ മേനക്കാ ആന്റി, സുരേഷ് ഗോപി അങ്കിൾ രാധിക ആന്റി. ഇപ്പോഴും അവരുടെ ഫാമിലിയിൽ എന്തൊരു ഇതുണ്ടെങ്കിലും ഞങ്ങളും ഇൻവൈറ്റഡ് ആണ്. ഞങ്ങളെ ഇൻവൈറ്റ് പോലും ചെയ്യണ്ട, കേറി ഇതിന്റെ വീട് എപ്പോഴാണെങ്കിലും നീ കേറി വരണം, അങ്ങനെയാണ് പറയുന്നത്. ശരി, അതൊക്കെ വിട്ടു, അത് ഫീൽഡിലുള്ള ബന്ധം. നിങ്ങൾ എവിടെയാ നാലുപേരും കൂടെ എവിടെയാ താമസിക്കുന്നത്, അതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. നമ്മളിപ്പോ ട്രിവാൻഡ്രമാണ് സെറ്റിൽ ചെയ്തേക്കുന്നത്. അപ്പൊ വീട്ടിലെന്ന് വെച്ചാൽ ഞാനും എന്റെ രണ്ട് ബ്രദേഴ്സും ആണ് താമസം. പദ്മരാജ് പിന്നെ ഏറ്റവും ഇളയാള്, ഞങ്ങൾ മൂന്നുപേരെ ഉള്ളൂ വീട്ടിൽ. അമ്മയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ ഞങ്ങളുടെ പറഞ്ഞ പോലെ സുരേഷ് കുമാർ അങ്കിളും സുരേഷ് ഗോപി അങ്കിളാണ് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കണേ. സോ ഇപ്പോ അവർ ഡിസൈഡ് ചെയ്ത്, ഞങ്ങൾക്കും അതാണ് നല്ലത് അവരുടെ അടുത്ത് ഇരിക്കുന്നത്. എന്തൊരു കാര്യമാണെങ്കിൽ അവരുടെ അടുത്ത് ഒപ്പീനിയൻ എടുത്തിട്ട് ഞങ്ങൾ ചെയ്യത്തുള്ളൂ. എല്ലാവരും ഞങ്ങൾക്കുണ്ട്, പക്ഷേ ഇവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ബാക്കി എല്ലാവരെക്കാട്ടിലും കൂടുതലാണ്. ഞങ്ങൾക്ക് അത്രയും പറയണോന്ന് തോന്നുന്നത് സുരേഷ് കുമാർ അങ്കിളും സുരേഷ് ഗോപി അങ്കിളുടെ കാര്യമാണ്. ബിക്കോസ് ഞങ്ങളെ അവരുടെ പിള്ളേരനെ പോലെ ഞങ്ങളെ എപ്പോഴും നോക്കിയിട്ടുള്ള ഒരു ആ ഒരു ഫ്രീഡം ഇതും ഉള്ളവരുടെയായിരിക്കും. ഇവർക്ക് എപ്പോഴും പറയാനുള്ള സുരേഷ് ഗോപി, രാധിക, സുരേഷ് കുമാർ, മേനക, ഈ പേരുകളാണ് ഇവർക്ക്, വേറെ ഒന്നും പറയാനില്ല. കാരണം അത്രയും അവരുടെ മക്കളെ പോലെ അവർ നോക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അവരോട് ഭയങ്കര സ്നേഹം തോന്നുന്നു. അച്ഛനും അമ്മയെ പറ്റിയുള്ള നിങ്ങളുടെ ഓർമ്മകൾ, കാരണം എനിക്ക് തോന്നുന്നത് മിക്ക സിനിമാക്കാരൻ പിള്ളേരെ എവിടെയെങ്കിലും ഒരു ബോർഡിംഗിൽ എവിടെയൊക്കെയോ ദൂരെ വളർന്നു, പക്ഷെ അച്ഛൻ്റെയും ഒക്കെ വളർ ഇതിൽ കൂടെ നിൽക്കാറില്ല എന്ന് പറഞ്ഞ പോലെ 12 വർഷം നിങ്ങളും കമ്പം എന്ന് പറഞ്ഞ കോയമ്പത്തൂർ സ്ഥലം, പക്ഷെ അച്ഛനും അമ്മയും മക്കളും നിങ്ങൾ കൂടുന്ന സമയം എപ്പോഴായിരുന്നു, എപ്പോഴൊക്കെ? അത് ശരിക്കും നല്ലൊരു അച്ഛനെയായിട്ട് അച്ഛനെ കിട്ടാറുണ്ടായിരുന്നു. അതെ, അത് ഞാൻ പറഞ്ഞു വന്നപ്പോൾ അച്ഛൻ ഈ 90s കഴിഞ്ഞ് പതുക്കെ മൂവീസിൽ നിന്ന് മാറിയ ടൈമായിരുന്നു. ഞങ്ങളെല്ലാവരും ചേച്ചിയാണെങ്കിലും ഞാൻ ഈ 90s കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പിള്ളേരായിട്ട് വരണം തുടങ്ങിയ സമയം. സോ ഞങ്ങൾ ശരിക്കും അച്ഛനെ ഒരു ആർട്ടിസ്റ്റിനെ കാട്ടിലും അച്ഛനായിട്ടാണ് കണ്ടിട്ടുള്ളത്. ബിക്കോസ് ഞങ്ങളും വളർന്നു വരുമ്പോൾ അച്ഛൻ ഒരു ആക്ടറാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതെ, ഓണസ്റ്റ്ലി സ്പീക്കിംഗ് അങ്ങനെയാണ്. ഞങ്ങൾക്ക് അച്ഛൻ ഒരു വലിയ സെലിബ്രിറ്റിയാണ്, അങ്ങനത്തെ കാര്യം അറിയത്തേ ഇല്ലായിരുന്നു. 70-80s കത്തിങ്ങനെ ഹീറോ ആയിട്ട് നിന്നിട്ട് പിന്നെ 94 ഷാജി കൈലാസ് സാറിന്റെ കമ്മീഷണറിലൂടെ തിരിച്ചു വരുന്നത്. ഈ 4 വർഷം അദ്ദേഹം എവിടെ പോയി എന്ത് ചെയ്യായിരുന്നു എന്ന് പലരും ചോദിക്കുന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം മക്കളിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റിയത്, മക്കൾക്ക് വേണ്ടി മക്കളുടെ മുന്നിൽ നിങ്ങളുടെ മുന്നിൽ ഒരു ആർട്ടിസ്റ്റ് അല്ലായിരുന്നു, ഒട്ടും അല്ലായിരുന്നു. നമ്മുടെ കൂടെ എന്താ പറയാ, സ്കൂൾ കഴിഞ്ഞാൽ ഞങ്ങൾ പ്ലാൻ ചെയ്യും ഒരു പിക്നിക്കിന് പോകാം, അല്ലെങ്കിൽ ഒരു ഡ്രൈവിന് പോകാം, അങ്ങനെ ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം ആരെങ്കിലും വന്ന് ഞങ്ങളോട് പറയണം നിങ്ങളുടെ അച്ഛൻ ഒരു ആക്ടർ ആണ്, അപ്പോഴേ നമ്മൾ വിശ്വസിക്കുള്ളൂ. അല്ലാതെ നമുക്കായിട്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഒരിക്കലും. നിങ്ങളപ്പോ പഴയ സിനിമകൾ എടുത്ത് നോക്കാനും കാണിക്കാനും വീട്ടിലിരുന്ന് കാണുക അതൊന്നും ഇല്ല, ഒന്നും ചെയ്യില്ലായിരുന്നു. അതെനിക്ക് മനസ്സിലായി, കാരണം പാട്ടുകളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഇവരിങ്ങനെ. അപ്പൊ ഞാനോർത്ത് എന്നേക്കാളും ഓർമ്മ ഭയങ്കരമായിട്ട് അരച്ച് കലക്കി കുടിച്ചേക്കുമായിരിക്കും, അച്ഛന്റെ സിനിമകൾ ഇരുന്ന് കാണുന്നതായിരിക്കും നിങ്ങളുടെ ഹോബി. എന്തുകൊണ്ട് അച്ഛന്റെ പഴയ എന്നോട് പറഞ്ഞ വില്ലനായിട്ടുള്ള സിനിമകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അതിൽ എന്താ അച്ഛന്റെ നായകനായിട്ടുള്ള സിനിമ കണ്ടാൽ എന്താ?
കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ അതൊക്കെ കാണാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ ഞങ്ങള് ആ പടമൊക്കെ കണ്ടു തുടങ്ങിയ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന ഏറ്റവും നല്ല കഥാപാത്രം അച്ഛൻ ചെയ്തു രതീഷ്. എനിക്ക് കമ്മീഷണർ മോഹൻ തോമസ്, എനിക്ക് ആ ഒരു ഇത് കൊണ്ടാണ് എനിക്ക് ആക്ട് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം വന്നു തുടങ്ങിയത്. അതിനു മുമ്പ് അച്ഛൻ എൻ്റെ അടുത്ത് പറയും നീ ആക്ട് ചെയ്യണമെന്നൊക്കെ, പക്ഷെ എനിക്ക് അപ്പോഴൊന്നുമില്ല. പിന്നെ ഈ കമ്മീഷണർ മൂവി കണ്ട് അതിൽ അച്ഛൻ്റെ മോഹൻ തോമസ് എന്നുള്ള റോൾ കണ്ടു കഴിഞ്ഞിട്ടാണ് എനിക്കും ആക്ട് ചെയ്യുന്നത്. അടിപൊളി ചേച്ചി തന്നെ സൂപ്പർ ആയിട്ട് പറഞ്ഞത്. വാലിച്ചുകൊടുക്കും നിന്നെ പോലെയുള്ളവർക്ക് ഈ പേര് ചേർത്ത് ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഓക്കേ അടിപൊളി. ട്രൈ ചെയ്യുന്ന ചുമ്മാ ഇപ്പോ ഉണ്ട്, ട്രൈ ചെയ്യുന്ന അല്ലല്ലേ ഇപ്പോ ഉണ്ട്. ഇപ്പോളേ പറ്റൂ, പിന്നെ അച്ഛൻ ചെയ്തിട്ടുള്ള അത്രയേതും നശിപ്പിക്കും ഞാൻ, അത് വേണം. ശരി മോക്ക, അച്ഛന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ? എനിക്ക് തുഷാരം ഇഷ്ടമാണ്, തുഷാരം. പിന്നെ അതേപോലെ വഴിയോര കാഴ്ചകൾ, മോഹൻ തോമസ് എന്നുള്ള ക്യാരക്ടർ മറക്കാൻ പറ്റില്ല എന്തായാലും. ഇത് മൂന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനെ ഇവരെ സംബന്ധിച്ച് ഭയങ്കര നല്ല ഓർമ്മകളാണ്. പിക്നിക്ക് പോകുന്നിട്ട് നിങ്ങളുടെ മുന്നിൽ നല്ലൊരു അച്ഛനായിട്ട് അദ്ദേഹത്തെ കിട്ടിയിട്ടുണ്ട്. അമ്മ അമ്മ വന്നിട്ട് വീട്ടില് കുറച്ച് ശരിയും പറഞ്ഞ ഏതോ മിനിസ്റ്ററുടെ മകളൊക്കെ അല്ലായിരുന്നു? അത് തന്നെ, ഹേമചന്ദ്രന്റെ. അതെ. അപ്പോ അമ്മ നല്ല പക്ക ഹൗസ് വൈഫ്, പക്ക നിങ്ങളുടെ കൂടെ. നിങ്ങൾ എവിടെയായിരുന്നു താമസം ശരിക്കും ആ സമയത്തൊക്കെ? എല്ലാരും ഫാമിലി ആയിട്ട് നിൽക്കുന്നത് കമ്പം, കമ്പത്ത് തന്നെയായിരുന്നു. കമ്പം, പിന്നെ അത് കഴിഞ്ഞ് അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് കമ്പം തേനി എന്നൊക്കെ പറഞ്ഞ് ചിലരിങ്ങനെ ഈ ഒത്തിരി മാവും തേനും അങ്ങനെ കൃഷിയുടെ കാര്യത്തിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അതെ, അതുകൊണ്ടാണ് നമ്മൾ കമ്പത്തേക്ക് പോയത്. അച്ഛന് അഗ്രികൾച്ചർ വലിയ താല്പര്യമുള്ള ആളാണ്. അപ്പൊ നമ്മൾ ചെന്നൈയിൽ നിന്ന് പതുക്കെ കമ്പത്തിലേക്ക് വന്ന് കുറെ അവിടെ ലാൻഡ് ഒക്കെ വാങ്ങി. അച്ഛൻ അച്ഛന്റെ അമ്മ ഒക്കെ ഇങ്ങനെ അഗ്രികൾച്ചർ താല്പര്യം. അച്ഛൻ എല്ലാ ടൈപ്പും പരിശോധിച്ചിട്ടുണ്ട്, പരീക്ഷിച്ചിട്ടുണ്ട്, ഒന്നും കട്ടിയല്ല. അച്ഛൻ കൃഷിയില് ഡോക്ടറേറ്റ് വാങ്ങിയെന്നൊരു സംശയമുണ്ട് ഞാൻ പറയുന്ന മലയാളത്തിൽ. എന്നിട്ട് അപ്പോ അതുകൊണ്ടാണ് നിങ്ങൾ കമ്പത്ത് പോയി താമസിച്ചത്. അതിനുശേഷം അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം വീണ്ടും തിരുവനന്തപുരത്തോട് വന്ന് വരികയായിരുന്നു അല്ലേ? ഫുഡ് വെക്കാനൊക്കെ വീട്ടിൽ ഒരാളുണ്ടല്ലോ, ഭയങ്കര നല്ല കുക്കാണ്. പാർവതി തന്നെ വെച്ചോളൂ. പാർവതി ഷൂട്ടിങ്ങിനൊക്കെ പോയ സമയത്ത് ബാക്കി മൂന്ന് പേരൊക്കെ അപ്പൊ അവര് ഡോർ ഡെലിവറിക്ക് പറയും. പഠിച്ചു അമ്മയ്ക്ക് പൊങ്കലായിരിക്കും. മറ്റേ നമ്മുടെ നാടൻ ഫുഡ് വെക്കും. ഏതാ നന്നായിട്ട് വെക്കുന്ന? ഏതാ ഉപ്മാ? അല്ല ചേച്ചി എന്നെ ചതിക്കും. ശരിക്കും ഇവളെടി പൊടി എന്നാണ്. പിന്നെ ടിവിയിലൊക്കെ വന്നോണ്ട് ചേച്ചി അമ്മയ്ക്ക് ഞാൻ വെച്ചുകൊടുക്കും. പക്ഷെ അതല്ല കേട്ടോ, ചേച്ചി എന്ന് പറഞ്ഞപ്പോ തന്നെ ആ കണ്ണിലുള്ള ഒരു സ്നേഹവും ഇതൊക്കെ എനിക്ക് മനസ്സിലായി. അല്ലേ ചേച്ചി എന്ന് പറയുമ്പോ ഒരു പ്രത്യേക വികാരം മനസ്സിലില്ലേ? ശരിക്കും വീട് ഭയങ്കര അടിപൊളിയാണ്. അപ്പൊ പിന്നെ ഭയങ്കര അടിച്ചും പൊളിക്കാറുണ്ട് ഇടയ്ക്ക് ഐഡിയൊക്കെ കൂടിയിട്ട്. നിങ്ങള് സിനിമയ്ക്ക് ഷൂട്ടിംഗ് ബാക്കി രണ്ടുപേരും എന്ത് ചെയ്തു? അവർ നിങ്ങളുടെ കൂടെ വന്നോ? ഇല്ല ഇല്ല, അവർക്ക് പഠിക്കുകയും ജോലിയും ഒക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ട് അവരപ്പോ ബിസി ആയിരുന്നു. അപ്പൊ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവരെ ചട്ടമ്പിയാരാ? നിങ്ങളുടെ ആ ഒരു ബോൾനെസ് കണ്ട് പഠിക്കണ എല്ലാവരും. എന്തെങ്കിലും നമുക്ക് ജീവിതത്തിൽ ചെറിയ ചെറിയ പോരായ്മകൾ ദൈവം തന്നാലും കണ്ടല്ലേ ഈ നാല് പിള്ളേർ എന്ത് ഹാപ്പി ആയിട്ട്. അച്ഛനും അമ്മയും ഇല്ല, എന്നാൽ പോലും ഇവർ നാലുപേരും അവനവന്റെ ജീവിതത്തിൽ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്. ഇപ്പൊ അവനവന്റെ ജോലി അവർ തെരഞ്ഞെടുത്തു, സിനിമയിലോട്ട് വന്നിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തലചായ്ക്കാനും സങ്കടം പറയാനും സന്തോഷിക്കാനും നാലുപേരൊന്നും സ്ട്രോങ് ആയിട്ട് നിൽക്കട്ടെ. എല്ലാവിധ ആശംസകളും. പരിപാടി കഴിഞ്ഞെന്ന് വിചാരം. ക്വിസ് റൗണ്ടിന് മുമ്പായിട്ട് ആരാ ഇവിടെ പാട്ട് പാടാ പോണേ? ഞാൻ പാടും. എന്നാലും പാർവതി ഒരു രണ്ടുപേരും മൂളിയ മതി. ചേച്ചി അത് മാത്രം പറയുന്നത് അത് വലിയ ചതിയാണ്. പീതാംബരൻ തമിഴായെങ്കിലും മതി. പത്മരാജൻ തമിഴ് പാടും. ഞാൻ പാടുന്നോണ്ട് കുഴപ്പമില്ല ചേച്ചി. പിന്നെ എപ്പിസോഡ് കണ്ടിന്യൂ ആണെങ്കിൽ പിന്നെ എനിക്ക് ഒരു കുഴപ്പമില്ല. ഊസി പോലെ ഉടമ്പിരുന്നാൽ തേവയില്ല ഫാർമസി. വാൽമീൽ വെല്ലവേ തേക്കിനീസി പോളിസി. വാനവിൽ വാൽക്കയിൽ വാലിബം ഒരു പാനവരം. മൂടെല്ലാം മാറി നമ്മൾ അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. ജീവിതം ഇത്രേ ഉള്ളൂ. ടേക്ക് ഇറ്റ് ഈസി പോളിസി. വേറെ ഒന്നും നമ്മള്
വളരെ അതിന്റേതായ രാഘവത്തോടു കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. ഓ അതെ അതെ ഉറപ്പായി. അപ്പോൾ അച്ഛാദിൻ അച്ഛാദിൻ മധുര നാരങ്ങയിലോട്ട് വരികയാണ്. ഇത്ര നേരം നമ്മുടെ ഫാമിലി മാറ്റേഴ്സ് പറഞ്ഞു. അച്ഛാദിൻ മമ്മൂക്കയുടെ ഒരു ഭയങ്കര സപ്പോർട്ട് ഉണ്ടല്ലേ? അതെ ചേച്ചി, മമ്മൂക്കയുടെ സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടാണ് ആക്ച്വലി. എനിക്ക് മമ്മൂക്ക എന്താ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടോ? ചിലപ്പോ അച്ഛന്റെ അടുത്തുള്ള ആ ഒരു ഇതായിരിക്കും. അവരെത്രയോ അവരൊന്നിച്ച് തന്നെ എത്ര സിനിമകൾ സിനിമാസ്. അത് മാത്രമല്ല, അച്ഛനും മമ്മൂക്കയും ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. ഓൺ സ്ക്രീൻ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്. കൊറേ കഥകളുണ്ട്, അമ്മ സുരേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കൊറേ കഥകൾ കേട്ടിട്ടുണ്ട്. അത്രയും ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. അതേപോലെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, അച്ഛന് മമ്മൂക്ക വന്നിട്ട് ഫ്രണ്ടിനെക്കാട്ടിലും കൂടുതൽ ബ്രദറിനെ പോലെയാണ് അവരുടെ രണ്ടുപേരുടെ റിലേഷൻഷിപ്പ്. അങ്ങനെ അതുകൊണ്ടാണ്, അതുകൊണ്ടുള്ള അതാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടുള്ള ഒരു ഇതുണ്ട്. ഞങ്ങൾ അച്ഛൻ അത്രയും ഒരു ഇത് ഞങ്ങൾ ഇത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ചേട്ടാ, നമുക്ക് ഇനി പോകേണ്ടത് എങ്ങോട്ടാണ്? നിങ്ങളുടെ ബുദ്ധി വൈഭവം ഞാൻ അളക്കാൻ പോവുകയാണ്. ചെമ്മണൂർ ഇന്റർനാഷണൽ ജൂവലേഴ്സ് 1333 പവർ ബൈ കിച്ചൺ ട്രഷേഴ്സിന്റെ ക്വിസ് റൗണ്ട് കൂടെ തുടങ്ങാൻ പോവുകയാണ്. ആദ്യം തന്നെ നമ്മുടെ ധാത്രി ഫേസ് ബാക്ക് അവരുടെ സ്പോൺസറിനെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. ഓരോരുത്തരോടുമായിട്ട് നാല് നാല് ചോദ്യങ്ങൾ വെച്ചുണ്ടാവും. ആദ്യം നമ്മുടെ പത്മരാജനോട് പപ്പൻ പപ്പനോട് ചോദിച്ചിട്ട് ആദ്യത്തെ ഉത്തരം പറഞ്ഞില്ല, ഇവിടെ പറയുകയാണെങ്കിൽ 2000 രൂപ ഇങ്ങോട്ട് പോകും. രണ്ടുപേരും പറഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ ക്യാമ്പിലോട്ട് പോവുകയാണ്. ഇനി മനസ്സിലായി, ഇവിടെ ഓരോരുത്തരായിട്ട് പറഞ്ഞാൽ 1000 കിട്ടും, ഇവിടെ 1000 രൂപ കിട്ടും. അപ്പോ ക്വസ്റ്റ്യൻസിലോട്ട് പോകാൻ നിങ്ങൾ റെഡിയാണല്ലോ. മാനസികമായിട്ടും ശരീരമായിട്ടും എല്ലാം തളരരുത്, നിങ്ങൾ പോരാടി ജയിക്കണം കേട്ടോ. അത്തരത്തിലുള്ള ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നത് പാർവതിയോടാണ്. ഉറുമ്പിന്റെ വായേക്കാൾ ചെറുത് എന്ത്? ഉറുമ്പ് കഴിക്കുന്നത് അല്ല, എങ്ങനെയാണ് ഉറുമ്പ് കഴിച്ചത്? കഴിക്കുന്നത് ഭക്ഷണം. അതിന്റെ ഉറുമ്പിന്റെ വായനേക്കാൾ ചെറുത് ഉറുമ്പ് കഴിക്കുന്ന ഭക്ഷണം. ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇവർക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയ അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ്. ഈ ടൈപ്പിൽ ഉത്തരം പറയാനാണ് ഇവർ രണ്ടുപേരും ആഗ്രഹിക്കുന്ന. ചേട്ടൻ ചേച്ചിയിലൂടെ നമുക്ക് മനസ്സിലായി, നല്ലൊരു കയറ്റി കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ചെറിയ മുറിവിന്റെ ഇംഗ്ലീഷ് പദം? ചെറിയ പറഞ്ഞു കൊടുക്കല്ലേ? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. അതിന് മുൻപായിട്ട് ധാത്രി ഫേസ് ബാക്കിന്റെ 1000 രൂപയുടെ ഗിഫ്റ്റ് വോച്ചർ തുടക്കം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ പാർവതി അടിച്ചെടുത്തിരിക്കുകയാണ്. ചോദ്യം പറ, ഉത്തരം പറഞ്ഞോ. ചെറിയ മുറിവിന്റെ ഇംഗ്ലീഷ് പദം? പദം ചെറിയ പദങ്ങളിൽ അതല്ല, ആ പദമല്ല, ഇത് വേറെ പദം. ചെറിയ മുറിവിടെ പദം 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 വരെ അടിച്ച് പദം വരുത്താന്നൊക്കെ പറയില്ല. ചെറിയ മുറിവിന്റെ ഇംഗ്ലീഷ് പദം അല്ലേ? അത് തന്നെ. അതിന്റെ ഇംഗ്ലീഷ് പദം അതല്ല, ഇത് കുസൃതിയാണ്. ചെറിയ ചെറിയന്റെ ഇംഗ്ലീഷ് എന്താ? ചെറിയ സ്മോളിന്റെ അല്ലാണ്ട് വേറെ ഇംഗ്ലീഷ് പറയല്ലോ. ടൈനി അല്ലാണ്ട് പറയല്ലോ. മൈന്യൂട്ട് മൈന്യൂട്ട് അല്ലാണ്ട് പറയല്ല. മൈക്രോ മൈക്രോ അല്ലാണ്ട് പിന്നെ പറയില്ല. മാക്രോ അല്ലേ? മാക്രോ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇനിയൊരു ചെറിയൊരു വാക്കുണ്ട് ഇംഗ്ലീഷിന്. എല്ലാം പറഞ്ഞു കേട്ടോ, എന്നിട്ടും ആ വാക്ക് പറഞ്ഞിട്ടില്ല. സോറി മോനെ, നീ പരീക്ഷയിൽ പരാജിതനായിരിക്കുകയാണ്. ഷോർട്ട് കട്ട്, ഷോർട്ട് കട്ട്, മുറിവ്, ഷോർട്ട് ചെറുത്, ഷോർട്ട് മാത്രം പറഞ്ഞു വിട്ടുപോയില്ലേ. ഇത് ഈ റൗണ്ടിനാണ് ഞങ്ങൾ കുംഭകോണം റൗണ്ട് നിട്ടിരിക്കുകയാണ്. ആക്ഷൻ സോങ് അത് എളുപ്പല്ലേ? ആക്ഷൻ സോങ് എന്ന് വെച്ചാൽ ഇങ്ങനെ സ്കൂളിൽ പഠിച്ചേക്കുന്ന എന്തെങ്കിലും സോങ്, ടിങ്കിൾ ടിങ്കിൾ ലിറ്റ്, അങ്ങനെ ആക്ഷൻ കാണിച്ച് ആക്ഷൻ കാണിച്ചിട്ട് പാടണം. ഓക്കെ ഓക്കെ, തുടങ്ങിക്കോ. എന്തിനും നമ്മൾ റെഡി ആയിരിക്കണം. ആ റെഡി തുടങ്ങിക്കോ. ജോണി ജോണി ആ ജോണി ജോണി ഓക്കെ റെഡി ആ ഓക്കെ ജോണി ആ അങ്ങനെ ഒന്നുമില്ല. ആ തന്നെ തന്നെ ചെയ്തോണല്ല. ജോണി ജോണി യെസ് പാപ്പ, ഈറ്റിംഗ് ഷുഗർ നോ പാപ്പ, ടെല്ലിംഗ് ലൈസ് നോ പാപ്പ, ഓപ്പൺ യുവർ മൗത്ത്. എത്ര ചെറിയ മനസ്സും ചെറിയൊരു, എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു ഇദ്ദേഹത്തോട്. ഇത്ര പഞ്ച്. ഇന്നത്തെ ഏതെങ്കിലും ഒരു പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ അഭിമാനം സമ്മതിക്കുമോ ഇങ്ങനെ പാടാൻ? അല്ലേ, അത് ഇത്ര നല്ല തടി കൊടുക്കും പൊക്കോണ്ടേട്ട, അയ്യോ എന്നോടാണ് ഈ വക ചോദ്യം, എന്നെ ഒന്നും കിട്ടത്തില്ലെന്ന് പറയും. പക്ഷേ ഈ ഭയങ്കര സന്തോഷം തോന്നുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണ്. വെളുക്കുമ്പോൾ അഴുക്കാകുന്ന വസ്തു വെളുക്കും, ഇതാണോ നിഷ്കളങ്കൻ? അല്ല, വായിക്കാൻ അറിയില്ല, നോക്കിയിട്ടും കാര്യമില്ല. വെളുക്കുമ്പോൾ അഴുക്കാകുന്ന വസ്തു. അതിന് മുമ്പ് ആ ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് പപ്പൻ ഉത്തരം പറഞ്ഞില്ല. ആ ഉത്തരത്തിന്റെ പൈസയും കൂടെ ഇവിടെ പാർവതിക്ക് പോകുന്നു. 2000 രൂപ പാർവതിക്ക് ചേച്ചി കിട്ടിയിരിക്കും.
എല്ലാം ചേച്ചി തന്നോളൂല്ലേ? ചേച്ചി ചേച്ചിയിലേ കൊണ്ടോ, അതന്നെ വലിയ ഭാഗ്യല്ലേ. അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണ്. വെളുക്കുമ്പോൾ അഴുക്കാകുന്ന വസ്തു. ഞാൻ പറഞ്ഞ ഞാൻ ചെയ്യാം, സമയം തരാം. പറഞ്ഞ പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല, പറയാൻ വേണമെങ്കിൽ സമയം തരാം. വെളുക്കുമ്പോൾ അഴുക്കാകുന്ന വസ്തു. ഒരു ക്ലൂ പറഞ്ഞു കൊടുക്കാൻ പാടില്ല, സഹായിക്കാൻ പാടില്ല. ബുദ്ധിമുട്ടാണ്, ഞാൻ പറഞ്ഞുതരാം. ബ്ലാക്ക് ബോർഡ്. വെളുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ബ്ലാക്ക് ബോർഡിൽ വെളുത്ത ചോക്കും കൊണ്ട് വരുമ്പോഴത്തേക്കും അത് അങ്ങ് അഴുക്കല്ലേ, മാറ്റിയെടുക്കാവോ? ഞാൻ ഇല്ല, ഒരിക്കലും പറ്റില്ല. ഭരതനാട്യം വിത്ത് ഹിപ് ഹോപ്പ് സോങ്. എനിക്കൊന്നും അറിയില്ല, അതൊക്കെ ചുമ്മാ ചെയ്താ മതി. അതൊക്കെ ആര് പഠിച്ചിട്ടാണ് എന്തെങ്കിലും ചെയ്യുന്നത്? ആ ഓക്കെ, അപ്പൊ സോങ് വരട്ടെ. ആ സോങ് വരും. പോരട്ടെ പോരട്ടെ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്ന അടുത്ത ആരാണ് ഇവിടെ? കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി അല്ല, കാരണം കുറേ പ്രോബ്ലംസ് ഉണ്ട്. ആ അത് ഈസി ആയിരുന്നു. അത് താങ്ക് യു. അപ്പൊ എങ്ങനെയാണ്, രാത്രി ഫേസ്ബുക്കിന്റെ ആദ്യത്തെ 2000 കുട്ടി കിട്ടി. ഇനി മോള് പറഞ്ഞായിരുന്നു, ഉത്തരം പറഞ്ഞില്ലല്ലോ. അപ്പൊ 2000 എന്ത്? 2000 ഓക്കെ. ഈ 2000 ഈ 2000 രാത്രി ഫേസ്ബുക്കിന്റെ 4000 രൂപയാണ്. അപ്പം മത്സരമാണ്. ചേച്ചിക്ക് ആദ്യത്തെ പ്രാവശ്യം 2000 രൂപ കിട്ടി. ഇത് പകരം അനിയൻ തിരിച്ചു പിടിച്ചിരിക്കുന്നു. 4000 രൂപ രാത്രി ഫേസ്ബുക്കിന്റെ 4000 രൂപ ലഭിച്ചിരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവുകയാണ്. ഭാരം കയറ്റി വരുന്ന ഒരു ലോറിക്ക് ഒരാൾ കൈ കാണിച്ചു. അപ്പോ ഡ്രൈവർ പറഞ്ഞ കാര്യം തന്നെയാണ് ആ വണ്ടിയിലെ ലോഡും. അപ്പൊ ഡ്രൈവർ പറഞ്ഞ കാര്യം തന്നെയാണ് ആ വണ്ടിയിലെ ലോഡ്. എന്തായിരിക്കും? ആ വണ്ടിയിലോട്ട് കൈ കാണിക്കുന്ന ഒരാളെ വണ്ടിയിലോട്ട് സാധാരണ എന്താ പറയാ? കേറിയിരിക്കും. അത് തന്നെയായിരിക്കും ലോഡും. എന്തായിരിക്കും അത്, ചിന്തിച്ചു നോക്ക്. കയറിയിരിക്കൂ, അതിനകത്തുണ്ടാ ലോഡ്. പണിഷ്മെന്റ് കൊടുക്കാണ്ട് വേറെ വഴിയില്ല. എടുത്തു എടുത്തു. എന്താണ് കയറി ഇരിക്കും? അതൊരു ലോഡ് ഉണ്ട്, കണ്ടുപിടിക്കാൻ പറ്റില്ല കുട്ടിക്ക്. കയർ. അടുത്ത ഡാൻസ് വരട്ടെ. മിമിക്രി. ഇപ്പോൾ ജനിച്ച കൊച്ചിന്റെ ശബ്ദം. ഏറുകൊണ്ട പട്ടിയുടെ സ്വരം. ദേഷ്യപ്പെടുന്ന പട്ടിയുടെ മുറുമുറുക്ക്. ഓക്കെ, അങ്ങനെ ആയിരിക്കും. ഓക്കെ, മതി, നല്ല കേടി കൊടുക്ക. എല്ലാം ഞാൻ തന്നെ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. അടുത്ത മോന് തന്നെ. ഭാരം കയറ്റി വന്നതിനെ കേൾക്കുമ്പോ ഭാ എന്ന് തോന്നും. ചുമരുകൾക്കിടയിലൂടെ സഞ്ചരിക്കാൻ സഹായിക്കുന്ന കണ്ടുപിടുത്തം എന്ത്? ഓ, നന്നായി. ചുമരുകൾക്കിടയിലൂടെ സഞ്ചരിക്കാൻ സഹായിക്കുന്ന കണ്ടുപിടുത്തം. നമ്മുടെ വീടിന് ചുമരുകളിന് ഈ സംഭവം ഇല്ലെങ്കിൽ ഇതില്ലെങ്കിൽ നമ്മൾ എങ്ങനെ വേറെ വേറെ മുറ വേറെ എപ്പടി എപ്പടി പോണത്? എങ്ങനെയാണ്? എനിക്കറിയാം. പറയ പറയല് പറയല് കറക്റ്റ് പറ. കറക്റ്റ് അറിയാം, അത് ഉറക്കെ പറ. കതവ്. കതവില്ല. ദൈവമേ, രാത്രി ഫേസ് പാക്കിന്റെ 3000 6000 രൂപ നമ്മുടെ മെഡിക്കൽ കൊണ്ടുപോയിരിക്കുകയാണ്. വീണ്ടും അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കുട്ടപ്പൻ മരിച്ചു, ചിതയ്ക്ക് തീ കൊടുത്തപ്പോൾ ജീവൻ വന്നു, കാരണം. ചിതയ്ക്ക് തീ കൊടുത്തപ്പോഴത്തേക്കും ജീവൻ വന്നു. അതെ, കാരണം എന്ത്? കുട്ടപ്പൻ മരിച്ചു, പക്ഷെ കുട്ടപ്പന്റെ ചിതയ്ക്ക് തീ കൊടുത്തപ്പോഴത്തേക്കും ജീവൻ വന്നു. അയ്യോ, അതെങ്ങനെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ട്? ബൈബിളിൽ വായിച്ചിട്ടുണ്ട് പണ്ട് ആരോ ദൈവം അങ്ങനെ സുഖപ്പെടുത്തി അറിയാം. പക്ഷെ ഇപ്പൊ എനിക്കറിയില്ല, കുട്ടപ്പന്റെ കാര്യത്തിൽ എനിക്കറിയില്ല. അറിയില്ല, ഞാൻ പണിഷ്മെന്റിന് പോവുകയാണ്. ഇത്രേ ഉള്ളൂ. കുട്ടപ്പൻ വന്നപ്പോഴത്തേക്കും
ജീവൻ വരാനുള്ള കാരണം കുട്ടപ്പന്റെ മകനാണ് ജീവൻ. ഓർക്കസ്ട്ര ടീമിലെ ഒരാളോട് വളരെ ചൂടായി അഭിനയിക്കുക. അത് കൊള്ളാം. ഇഷ്ടമുള്ള ആരല്ലേ പാട്ടിട്ടത്? ആരോട് വേണമെങ്കിലും ഒരാളോടല്ലേ ഉള്ളൂ. അവരെ വിളിക്കാം, അവരെ സ്റ്റേജിൽ വിളിക്കണം. അപ്പൊ വരൂ താങ്കൾ. അഭിനയിക്കണം, ഭയങ്കര ദേഷ്യം. അപ്പൊ എനിക്കൊരു പണിഷ്മെന്റ് കിട്ടിയാൽ താങ്കൾ ആ പാട്ട് പ്ലേ ചെയ്യൂല്ലേ? എന്നെ കൊണ്ട് ഡാൻസും ചെയ്യിക്കൂല്ലേ? എന്തൊരു അഹങ്കാരമാണ് താങ്കൾക്ക്! ദേഷ്യം ഞാൻ യഥാർത്ഥ ദേഷ്യം ഞാൻ കാണിച്ചു തരണം. അടുത്ത ചോദ്യത്തിലോട്ട് പോകുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മേരി വയസ്സായി വരുന്നു. അതന്നെ ആ മേരിക്ക് വയസ്സായി വരുന്നു എന്ന് ഇംഗ്ലീഷിൽ ഒറ്റ വാക്കിൽ പറയുക. മേരിക്ക് വയസ്സാണ് ഒറ്റ ഒറ്റ വേർഡിൽ പറയുന്നത്. ആ അത് കലക്കി കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻ. മേരിക്ക് വയസ്സായി വരുന്നു, ഒറ്റ വാക്കിൽ ഇംഗ്ലീഷിൽ പറയും. ഒരൊറ്റ വാക്ക്, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. മേരി ഗോൾഡ്. മാരിഗോൾഡ് ഒരിക്കലും പറയാൻ പാടില്ല. ഉത്തരം അറിയണ്ടേ? കൂടെ വന്ന വ്യക്തിയുടെ ഇല്ലാത്ത കാര്യം പുകഴ്ത്തി പറയുക. ഭയങ്കര സ്വീറ്റ് ആണ് പറയൂ. എന്നെ ഇതുവരെ നീ എന്നെ വഴക്ക് പറഞ്ഞിട്ടേ ഇല്ല. എനിക്ക് ഇത്ര ഇത്ര നല്ലൊരു ചേച്ചി കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. കഴിഞ്ഞു, മതി. അല്ല ഈ കാര്യം പറയാമല്ലോ, ഫുഡ് നല്ല ടേസ്റ്റ്. അപ്പൊ ഫുഡിലൊന്നും അല്ല ചേച്ചി, ഇനി പോയ ഫുഡ് കിട്ടത്തില്ല. അല്ല അത് പറയാൻ പറ്റില്ലെന്ന് അവൻ പറഞ്ഞു. കംപ്ലീറ്റ് ഈ സെന്റൻസ്. ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ ഇഷ്ടല്ല. ഫിഷ് കറി നല്ലതാണ്. നല്ല കുടമ്പുളി ഇട്ട് വെക്കും. പിന്നെ ചിക്കനിൽ ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യും. ബുക്ക് നോക്കൂ. അത് വെറുതെ അല്ല, അമ്മയുടെ റെസിപ്പീസ് അറിയാം. ഓ, അമ്മയുടെ റെസിപ്പീസ് അറിയാം. അത് അപ്പൊ ശരി, ഒരു ഉഗ്രം കൈടി കൊടുക്കേ. അപ്പൊ ഇതില് വിജയ് അങ്ങനെ ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പത്മരാജൻ തന്നെയാണ്. കൊണ്ടുപോയി ലാസ്റ്റും പറഞ്ഞു കൊണ്ടുപോയിരിക്കുകയാണ്. എത്ര രൂപ കൊണ്ടുപോയി ലാസ്റ്റ്? നമ്മൾ അവശേഷിച്ച 8000 രൂപ. രാത്രി ഫേസ് ബാഗിന്റെ 8000 രൂപ. അല്ല അവൻ പറഞ്ഞില്ല. ആ പറഞ്ഞില്ലല്ലോ. അപ്പൊ അത് ദുരിതാശ്വാസ ക്യാമ്പിലോട്ട് പോയിരിക്കാണ് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്നു ക്യാമ്പ് എവിടെയാണെന്ന്. അത് മാത്രമേ ഞങ്ങൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല. ഇനി നമ്മള് കുറച്ച് കലാപരിപാടികളിലോട്ട് പോകണം. എനിക്കൊരു ആഗ്രഹം ഇദ്ദേഹത്തിനോട് ഒരു ഡാൻസ് ചെയ്യണം, ഒരു ഒരു പാട്ടിനൊപ്പം ഒന്ന്. കാരണം രതീഷ് സാറാണ് എന്റെ, ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് ഒരിക്കലും നിൽക്കാനോ ഇതുപോലെ പരിപാടിയിൽ വരാനൊന്നും ഇനി പറ്റത്തില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ ഇടം വന്നപ്പോൾ അദ്ദേഹത്തിനോട് ഇരിക്കുന്ന പാടി അഭിനയിക്കുന്ന ഒരു ആഗ്രഹം വന്ന തെറ്റായി പോയോ? ഒരിക്കലുമല്ല. രാജീവം വിടരും നിന്മിഴികൾ, അതിന്റെ സീൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. കെട്ടിപ്പിടുത്തോ ബാക്കി പാട്ട് റൊമാൻറ്റിക് സീൻസ് പ്രത്യേകിച്ച് ഒന്നുമില്ല. നേരെ മുഖത്ത് നോക്കി നോക്കി കൊല്ലുക എന്ന് പറയാലേ. അച്ഛന്റെ നോട്ടം ഒരു ഒന്നും വരെ നോട്ടമായിരുന്നല്ലേ. ആരങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈലൈറ്റ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര തൂവള്ള നിറവോ അല്ലെങ്കിൽ ജിം ബോഡിയോ അതൊന്നും അല്ല, അച്ഛന്റെ കണ്ണുകളായിരുന്നു. അച്ഛൻ കൂടുതലും കണ്ണുകൊണ്ടാണ് എക്സ്പ്രസ് ചെയ്ത് എല്ലാരും പറയുന്ന ഒരു കാര്യമാണ് അച്ഛനെ കുറിച്ച്. അത് ആ ഒരു നോട്ടം അദ്ദേഹത്തിനുണ്ട്. നമുക്ക് വരുമല്ലോ നോക്കട്ടെ. ആരെ കൊല്ലുന്നു നോക്കി ഞാൻ അനീത്തിയോട് ചേച്ചിരിക്കുമ്പോ ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ പിന്നെ എന്നെ തന്നെയായിരുന്നു. ആ രാജീവം വിടലും എന്ന് വെറുതെ അച്ഛൻ നമുക്കൊരു എനിക്ക് രസമായിട്ട് നമുക്ക് നോക്കാം. റെഡി? ഉണ്ണിമേരിയും കൂട്ടുകാരികളും ഗാനമേള കേൾക്കാൻ വന്നിരിക്കുക. അപ്പൊ ഞാൻ പാടുന്നു. ആ പാടുവാണ്. പാടുമ്പോ നോക്കണം കേട്ടോ.
പാടുമ്പോ ഓ ചേച്ചി എന്റെ അടുത്ത് വരണം എന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അയ്യോ എനിക്ക് പാട്ടാ സീരിയസ് ആണ്, സീരിയസ് ആണ്, അഭിനയിക്കുക. ഓക്കെ രാജീവം വിടരും നിന്നിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ. രാജീവം വിടരും നിന്നിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ. അതൊരു പക്ഷെ ഞാൻ എന്നോട് എന്നെ കാണുമ്പോ ചിരി വരൂല, ചിലപ്പോ അതുകൊണ്ടായിരിക്കും പറ്റാത്തത് അല്ലെ. പാടാൻ എനിക്ക് അറിയത്തില്ല ചേച്ചി. പാടണ്ട, അഭിനയിച്ച പോരെ. എന്തായാലും കുറച്ചു നേരം നിങ്ങൾ എല്ലാരും ആസ്വദിച്ചു. ആസ്വദിച്ചതിൽ ഉപരി ഇതൊരു എന്റർടൈൻമെന്റ് ഷോ എന്നതിലുപരി കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മളെ ഇത്രയും സന്തോഷിപ്പിക്കുകയും ചിരിപ്പിക്കുകയും നമ്മളെ വേറെ ലോകത്തിലോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്ന ഒരു കാര്യമാണ് സിനിമ. ആ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു നടനെ പറ്റി, രതീഷ് ഏട്ടൻ, അദ്ദേഹത്തെ പറ്റി കൂടുതൽ, അദ്ദേഹത്തിന്റെ ഫാമിലി, അദ്ദേഹത്തിന്റെ മക്കൾ വന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ അദ്ദേഹത്തിനെ പറ്റി അറിയാനും, കാരണം നമുക്ക് വേറെ അദ്ദേഹത്തെ ഇന്റർവ്യൂസ് ഒന്നും കാര്യങ്ങൾ അദ്ദേഹം കൊടുത്തിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ കൂടുതൽ നമുക്ക് അദ്ദേഹത്തിന്റെ ബയോഡേറ്റ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ ഒരു അച്ഛന്റെ ഓർമ്മകൾ ഇവർ ഒത്തിരി നമുക്ക് വേണ്ടി ഷെയർ ചെയ്തു, അമ്മയുടെ കാര്യങ്ങളും പിന്നെ ഇവരിപ്പോ ജീവിക്കുന്ന കാര്യങ്ങളും ഇവരുടെ പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും മധുരനാരങ്ങയും അച്ഛാദിനും ഒക്കെ നമ്മളോട് ഷെയർ ചെയ്തു. ഞങ്ങളുടെ ശരിക്കും ഈ ഷോയുടെ ഒരു ഭാഗ്യമാണ് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഈ ഷോയിൽ വരാൻ കഴിഞ്ഞാല്. ഞങ്ങൾക്കും വലിയൊരു ഭാഗ്യമാണ് ചേച്ചി. ഇത് ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്ന ഫസ്റ്റ് ഷോ ആണ്, ഒരുമിച്ച് ചെയ്യുന്ന ഫസ്റ്റ് ഷോ. അതിൽ ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട് ഇതിൽ പങ്കെടുക്കാൻ. ഇപ്പൊ ആദ്യത്തെ പേടിയൊക്കെ മാറിയില്ലേ? പിന്നെ മാറി. ഇപ്പൊ എന്ത് രസമായിട്ട്, ഇനി കുറച്ചുകൂടെ ഈ ഷോ ഉണ്ടായിരുന്നല്ലോ, ഞാൻ ആഗ്രഹിക്കുന്നില്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്, എനിക്ക് വളരെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഇത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുന്ന ഒരു ഷോ എന്നൊക്കെ പറഞ്ഞപ്പോൾ. വരൂ, എപ്പോഴും ട്രിവാൻഡ്രം വന്നാലും നമ്മുടെ വീട്ടിലേക്ക് വെൽക്കം ആണ്. ട്രിവാൻഡ്രം വന്നാലും നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കും. നിങ്ങൾ അവിടെ എന്താ നാലുപേര് ഇവിടെ ചെയ്യുന്നത് കണ്ടറിയുന്നു. എവിടെയാ വീട് തിരുന്നത്? മുടവൻ മുകളിൽ. ശരി, ഞാൻ വിളിക്കാം നമ്പർ. ഓക്കെ, അപ്പൊ ഷോ ആസ്വദിച്ചല്ലോ, എൻജോയ് ചെയ്തല്ലോ. പിന്നെ 100% എൻജോയ് ചെയ്ത ഒരു പ്രോഗ്രാം. അപ്പൊ മധുരനാരങ്ങ ഇതേപോലെ തന്നെ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രം, 2015 ഹിറ്റ് ആവട്ടെ. അച്ഛാദിനും ഓർമ്മിക്കുന്ന കുറച്ച് നല്ല ദിവസങ്ങൾ സിനിമാ സെറ്റിൽ ഉണ്ടായിരുന്നു. പുതിയ ഓഫറുകൾ വന്നിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല. വന്ന് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ എന്തായാലും ഈ മൂവി റിലീസ് വളരെ സെലക്ടീവ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊന്ന് ഇതാവട്ടെ അല്ലെ. അപ്പൊ വേറെ വിശേഷം ഒന്നുമില്ല, നമുക്ക് ഏതെങ്കിലും ഒരു പാട്ടിന്റെ അടിച്ചുപൊളി തമിഴ് പാടുമോ? തമിഴ് പാട്ട് കേൾക്കുമ്പോ കൊഞ്ചം കൂടെ ഒരു ഹരം ഇരിക്കും ഇല്ലയാ? ഒരു ഡാൻസ് പണ്ടത് കൊമ്പ ഇത് ഇരിക്ക. അപ്പൊ അത് മാതിരി ഏതാവ് സോങ്സ് സെലക്ട് പണി ഉങ്ങൾക്ക് ഞാൻ പാടപ്പോ. ഓക്കെ, എൻജോയ് ദ സോങ്. താങ്ക് യു. ഇത് എന്തായാലും ഒരു ഒരു പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നു പാർവതിയുടെ ഭാഗത്തു നിന്നും. கடலோரம் ஓ அழகை கண்டேனே, அந்த கன்னி பெண்கள் ஆடகளுக்கு கண்கள் கண்டேரே. அம்மா 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 ஏ அம்மா 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 ஏ பள்ளி தாமரையே, உன் பாதம் கண்டேனே, உன் பட்டு தாபணி சரிய சரிய நீதம் கண்டேரே. Amma 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 hey amma 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 amma